ഉണ്ടാക്കുന്നത് തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളപ്പമാണ്. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിന് 2 കപ്പ്, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന്. രണ്ടും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 1-4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. നല്ല വെള്ളമായിരിക്കണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളപ്പത്തിന് അരച്ചെടുക്കുന്നത്. ഇനി വേണ്ടത് 1/2 കപ്പ് ഒരു ചെറിയ ചൂടുള്ള വെള്ളം, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊരു 5 മിനിറ്റ് വെക്കാം, അപ്പോഴേക്കും ഇതൊന്ന് പൊന്തി വരും. അരി അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ ഈസ്റ്റ് ഇട്ട് വെച്ചിരുന്നു, അതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് നമ്മുടെ സാധാ ചോറാണ്. വെള്ളപ്പം ഉണ്ടാക്കുമ്പോൾ മിക്കവരും രാവിലെ ഉണ്ടാക്കിയെടുത്ത ചോറായിരിക്കും നമ്മൾ വെള്ളപ്പത്തിലേക്ക് ചേർക്കുക. അപ്പോൾ നല്ല വെള്ളപ്പത്തിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ആ തണുത്ത ചോറൊന്ന് തിളപ്പിച്ചെടുക്കുക. വെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക, എന്നിട്ട് അത് ഊറ്റിയെടുത്ത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ വെള്ളപ്പത്തിന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ അരി സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം ആവശ്യത്തിന് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ദോശമാവിൻ്റെ അത്രക്ക് കട്ടി പാടില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം പൊങ്ങാനായിട്ട് വെക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പുചട്ടിയിൽ വെച്ചിട്ടാണ് അപ്പം ചുട്ടെടുക്കുന്നത്. നമുക്ക് കുറച്ച് വളരെ കുറച്ച് ഓയിൽ ഒരു ടിഷ്യൂയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ച് നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. വളരെ കുറച്ച് ഓയിൽ മതിയാകും. അപ്പം എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ടില്ല നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഇരുമ്പ് ചട്ടിയിൽ അപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം. തീ അധികം കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. അതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. അപ്പം നമ്മുടെ നല്ല കോക്കനട്ട് ഒന്നും ചേർക്കാതെ നല്ലൊരു വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പാണിത്. ഞാനത് ചിക്കൻ കുറുമയോട് കൂടിയാണ് സെർവ് ചെയ്യണത്. നല്ലൊരു കോമ്പിനേഷനാണ് ഈ അപ്പത്തേക്ക് ചിക്കൻ കുറുമ അല്ലെങ്കിൽ മട്ടൻ കുറുമ. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.